നമസ്കാരം. ഇങ്ങനെ അസഹിഷ്ണുതയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിൽ നിന്നല്ല ഈ ഭൂമുഖത്ത് വേറെ ഉണ്ടാവില്ല. തനിക്ക് എല്ലാവരെയും വിമർശിക്കാം, എന്നാൽ തന്നെ ആരും വിമർശിച്ചുകൂടാ എന്ന് തന്നെയുമല്ല, പുകഴ്ത്തുപാട്ടും കാരണഭൂതൻ തിരുവാതിരപ്പാട്ടും എല്ലാം വേണം താനും. പറഞ്ഞു വരുന്നത് കാരണഭൂതൻ പിണറായി വിജയനെ കുറിച്ചാണെന്ന് ഇനിയും പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. തനിക്ക് മറ്റുള്ളവരെ ഭരനാരി എന്ന് വിളിക്കാം, നികൃഷ്ട ജീവി എന്ന് വിളിക്കാം, പരിഹസിക്കാം, പള്ളു പറയാം, കടക്ക് പുറത്ത് എന്ന് ആക്രോശിക്കാം. അങ്ങനെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനത്തിൽ മാന്യമല്ലാത്തത് എന്തും ചെയ്യുവാൻ അവകാശമുണ്ടെന്ന മട്ടിലാണ് നാളിതുവരെ പിണറായി വിജയൻ നിലപാടെടുത്തിരുന്നത്. എന്നാൽ തനിക്ക് നേരെ ഉയരുന്ന വിമർശനങ്ങളെ വിജയനെ സഹിക്കാൻ കഴിയുന്നില്ല. പിന്നെ പ്രതികാര നടപടിയാണ്. ഇങ്ങനെ എത്രയോ പാപങ്ങൾക്കാണ് പിണറായി വിജയൻ കണ്ണീറ്റ് സമ്മാനിച്ചത്. ആരെങ്കിലും വിമർശിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ പിന്നെ ആ മനുഷ്യനെ പിടിച്ച് ജയിലിൽ അടയ്ക്കുകയും, സർക്കാർ ജീവനക്കാരനാണെങ്കിൽ അവൻ്റെ കഞ്ഞിയിൽ പാറ്റയിട്ടുകൊണ്ട് ജോലി കളയിക്കലായി, ഏറ്റവും ഒടുവിൽ ഒരു സെക്രട്ടേറിയറ്റ് ജീവനക്കാരൻ ആരോ തയ്യാറാക്കിയൊരു ട്രോൾ ഷെയർ ചെയ്തതിന് ആ സാധു മനുഷ്യനെ സസ്പെൻഡ് ചെയ്താണ് പിണറായി വിജയൻ തൻ്റെ പ്രതികാരവാജ്ഞ നഷ്ടമായിട്ടില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചത്. പിണറായി വിജയൻ്റെ പാൻറ്റിട്ടുള്ള അമേരിക്കൻ മടക്കത്തിൻ്റെ ദൃശ്യം മലയാളികൾ പലതരത്തിൽ ആഘോഷിച്ചപ്പോൾ ഏതോ ആസ്വാദകൻ തയ്യാറാക്കിയ ട്രോളാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരന് വിനയായത്. മുമ്പ് ഇവിടെ മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്നു, ട്രോളുകൾ ആസ്വദിച്ച മുഖ്യമന്ത്രിമാർ. കെ കരുണാകരനും ഇ കെ നായനാരും എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയുമെല്ലാം തങ്ങൾക്ക് നേരെ കുന്തമുനകളായി വന്നിരുന്ന ആക്ഷേപഹാസ്യങ്ങളെയെല്ലാം സൗഹൃദത്തോടെ ആസ്വദിച്ച ഭരണാധികാരികളായിരുന്നു. വിമർശിച്ചതിൻ്റെ പേരിൽ അവർ ആരുടെയും കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല. അതെങ്ങനെ? അവരെപ്പോലെ ആക്ഷേപഹാസ്യങ്ങൾ ആസ്വദിക്കണമെങ്കിൽ സഹൃദയത്വം വേണം. ഹൃദയമില്ലാതെ പ്രവർത്തിച്ച് ശീലിച്ച പ്രതികാരദാഹിയായ ഒരാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് പിണറായി വിജയൻ്റെ സഖാക്കൾ ഉൾപ്പെടെ എത്രയോ ട്രോളുകൾ എല്ലാ ദിവസവും ഇറക്കുന്നു. എന്നിട്ട് എന്തെങ്കിലും നടപടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായോ? അതിന് സഹിഷ്ണുത വേണം. മറ്റുള്ളവരുടെ അസഹിഷ്ണുതയെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുകയും പ്രവൃത്തിയിൽ അസഹിഷ്ണുതയുടെ അഗ്രസരനായി മാറുകയും ചെയ്യുന്ന പിണറായി വിജയൻ തന്നെ വിമർശിച്ചാൽ പാവങ്ങളുടെ കഞ്ഞുകുടി മുട്ടിക്കുമെന്നത് ഉറപ്പല്ലേ? അതാണ് മുഖ്യമന്ത്രിയെ പരിഹസിച്ച് വീഡിയോ പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ സെക്രട്ടേറിയറ്റ് ജീവനക്കാരന് ലഭിച്ച സസ്പെൻഷൻ വിളിച്ചു പറയുന്നത്. ട്രോൾ വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചതിന് പൊതുഭരണ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരനായ എ മണിക്കുട്ടനെതിരെയാണ് നടപടിയുണ്ടായത്. മണിക്കുട്ടനെ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് പുറപ്പെടുവിച്ചത്. റിജിൽ മാക്കുറ്റി പാൻറ്റിട്ട് സിൽവർ ലൈൻ പ്രതിഷേധത്തിന് പോയതിനെതിരെ മുണ്ടിട്ട് നടക്കുന്നവൻ വേഷം മാറി പാൻറ്റിട്ട് പോയിരിക്കുന്നു ലെവൻ ആ പൂക്കുറ്റി എന്ന എം പി ജയരാജിൻ്റെ പ്രസംഗമാണ് സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനായ മണിക്കുട്ടൻ ഷെയർ ചെയ്തത്. സ്ഥിരം മുണ്ടിട്ട് നടക്കുന്നവൻ വേഷം മാറി പാൻറ്റിട്ട് നടക്കുന്നു എന്ന ഭാവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാൻറ്റിട്ട് അമേരിക്കയിൽ നിന്ന് ദുബായിലേക്ക് ഇറങ്ങിയ ഭാഗം എഡിറ്റ് ചെയ്തു. ഈ വീഡിയോ മണിക്കുട്ടൻ്റെ വാട്സപ്പിലെത്തി. റിജിൽ മാക്കുറ്റി പാൻറ്റിട്ട് കേരളയിൽ പ്രതിഷേധത്തിന് പോയതിനെതിരെ എം പി ജയരാജൻ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. കൗതുകത്തിന് മണിക്കുട്ടൻ സെക്രട്ടേറിയറ്റിലെ ഓഫീസ് അറ്റൻഡന്റുമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിയായി എത്തി. ഉടനെ തന്നെ മണിക്കുട്ടനെ സസ്പെൻഡ് ചെയ്യുവാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നിർദ്ദേശം വന്നു. ഇതിനെ തുടർന്ന് പൊതുഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ മണിക്കുട്ടനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കി. ജയരാജന്റെ പ്രസംഗവും മുഖ്യമന്ത്രി പാൻറ്റിട്ടിറങ്ങുന്ന വീഡിയോയും സെക്രട്ടേറിയറ്റിലെ IAS വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും സജീവമാണെന്നിരിക്കെ കൗതുകത്തിന് വീഡിയോ ഷെയർ ചെയ്ത ഓഫീസ് അറ്റൻഡറായ മണിക്കുട്ടനെതിരെ നടപടിയെടുത്തതിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, ഭാരതകേസരി TV. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.